Hi all, welcome back to my channel. അപ്പ കുറച്ച് നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചിക്കൻ മക്രോണിയാണ് റെസിപ്പി. അപ്പോൾ മക്രോണി കഴിച്ച് മടുത്തവർക്ക് ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂണ് സോയാ സോസും ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ചിക്കൻ ഒന്ന് 1-20 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ക്യാരറ്റ് ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്താലും മതി. അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 ക്യാപ്സിക്കം കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ ക്യാപ്സിക്കവും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ തന്നെ ഞാൻ ചിക്കനും ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 500 ഗ്രാം മക്രോണിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ മക്രോണി 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. 1-2 മിനിറ്റ് തിളച്ചാൽ മതി. ഇനി നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നേരത്തെ ചിക്കൻ പൊരിച്ച അതേ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ചൂടായി. അതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. 1/4 ഭാഗം വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള വഴിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം വാടേണ്ട ആവശ്യമില്ല, 1/2 കുക്കായാൽ മതി. അതിനുശേഷം ഇതിലേക്കൊരു നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം വാട്ടേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് കുറച്ച് കുക്കാക്കിയിട്ട് എടുക്കുക. അങ്ങനെ ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് നേരത്തെ ഊറ്റി മാറ്റി വെച്ച മക്രോണി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മക്രോണി മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും ചേർത്ത് കൊടുക്കുക. എന്നിട്ടിതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. വേറെ സ്പൈസിയൊന്നും അങ്ങനെ ചേർക്കാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് കുറച്ചധികം ഇട്ടിട്ടുണ്ട്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി.
എന്നിട്ടിതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണ് സോയ സോസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടീസ്പൂണ് റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 2 ടേബിൾസ്പൂണ് ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടി ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതൊന്ന് ലാസ്റ്റ് മല്ലിയിലയും ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇങ്ങനെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റാണ് ഇതിന്, നല്ല സ്പൈസിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ മപ്പീസ് വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇൻഷാല്ലാ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു.